അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിംഗ് വ്ലോഗ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നേരെ പോകുന്നത് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ബെല്ലാമരിയ ആ ഷോപ്പിലേക്കാണ് കേട്ടോ എനിക്ക് അവിടെ തന്നെ പോകാൻ ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത് മീൻസ് മരിയാറോസിലാണ് പോകുന്നത് മരിയാറോസിൻ്റെ വേറൊരു ഷോപ്പാണ് ബെല്ലാമരിയ അപ്പോൾ അവിടുത്തെ ആൻറ്റി അങ്കിള് നടത്തുന്ന ഷോപ്പ് തന്നെയാണ് അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചാണ് അപ്പോൾ എനിക്ക് അവിടെ പോവാൻ തന്നെയാണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് പോകുകൊണ്ട് നമ്മൾ നന്നായിട്ട് അറിയാം പിന്നെ അവിടുത്തെ സർവീസിങ് ആയാലും അടിപൊളിയാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതായാലും എനിക്ക് എനിക്കവിടുത്തെ സർവീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ പോകാറുള്ളൂട്ടോ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളെന്ന് പറയുമ്പം ഞാൻ ജനിച്ചപ്പോൾ തൊട്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം തൊട്ടും അങ്ങനത്തെ എനിക്ക് ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള ടൈമിലൊക്കെ തൊട്ടേ മമ്മി പോകുമ്പോൾ എന്നെ കൊണ്ടുപോവാറുണ്ട് അപ്പൊ തൊട്ടേ നല്ല കമ്പനി ആയതുകൊണ്ട് നമുക്ക് വേറെ ഷോപ്പിൽ പോകാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ പോകുന്നതുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ കിട്ടായക വരുമ്പോൾ മാത്രമേ വേറെ ഷോപ്പിൽ പോവുള്ളൂ കേട്ടോ അപ്പൊ അത്രയും നല്ല സർവീസാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവിടുത്തെ ഓണേഴ്സ് ആയാലും അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ക്രഞ്ചീസ് നോക്കണം സ്ക്രഞ്ചീസ് എന്ന് അറിയാമല്ലോ എല്ലാവർക്കും എൻ്റെ ഫേവറേറ്റ് ആണെന്ന് അത് നോക്കണം പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും കഴിഞ്ഞു ഐലീനറും കഴിഞ്ഞു അപ്പോൾ അതും കൂടി വാങ്ങിക്കാൻ വേണ്ടി മെയിനായിട്ട് വന്നിരിക്കുന്നത് അത് വാങ്ങിക്കാനാണ് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അത് കണ്ട് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതും വാങ്ങിക്കോട്ടോ അങ്ങനെയാണ് അപ്പോൾ അത് പൊതുവേ എല്ലാ ഗേൾസും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അവിടെ ചേച്ചി അവിടെ വേറെയും പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണിച്ചു തന്നോട്ടോ അവിടെ ചേച്ചിമാർ അങ്ങനെ തന്നെയാണ് പുതിയതെന്തേലും വരുമ്പോ എന്നെ കണ്ടങ്ങനെ കുറേ കാണിച്ചിരും കാരണം എനിക്ക് ഈ മേക്കപ്പ് പ്രോഡക്ട്സിനോട് ഭയങ്കര ക്രൈസ് ആണെന്ന് അവർക്ക് അറിയാം അപ്പം ഇങ്ങനെ പുതിയതെന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഐ ലീനർ ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഐ ലീനർ കാണിച്ചിട്ടുണ്ട് പുതിയ ബ്രാൻഡിൻ്റെ പക്ഷേ എനിക്കതുകൊണ്ടും ഇഷ്ടപ്പെട്ടില്ല അത് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമുക്കത് മാറ്റാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇടയ്ക്ക് നമുക്ക് തോന്നും ആ ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ അല്ലാതെ ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതൊന്നും ഞാൻ അങ്ങനെ മാറ്റാറില്ല അപ്പോൾ ഞാൻ മിക്കതും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ലാക്മേഡ് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ലിപ്സ്റ്റിക് തന്നെ വാങ്ങിക്കും പിന്നെ ഐ ആണെങ്കിൽ കൂടുതലും കളർ റെസെൻസിൻ്റെയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ എനിക്കന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എന്ന് പറയാൻ പറ്റില്ല കുറേ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷുഗറിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയ പക്ഷേ എന്തോ എനിക്കത് കുഴപ്പമില്ല നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ കളർ സെൻസിൽ അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുക എനിക്ക് കുറേ ട്രൈ ചെയ്ത് കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് തന്നെയാണ് വാങ്ങിച്ചത് ഐ ലൈനറിൽ ഞാൻ കൂടുതലും കളർ സെൻസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാക്മേഡും വലിയ പ്രശ്നമൊന്നുമില്ല ലാക്മേഡ് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഫസ്റ്റൊക്കെ ലാക്മേഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഞാൻ ചേഞ്ചാക്കി കളർ റസെൻസ് ആക്കി ഇപ്പം ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഐ ലീനർ കളർ റെസെഞ്ചിൻ്റെ ആണ് കേട്ടോ അത് നല്ലൊരു ഐ ലീനറാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് അപ്പോൾ നല്ലതാണ് കേട്ടോ ഞാനതാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് കളർ തന്നെയാണ് ആണ് കേട്ടോ ലാറ്റ് മാറ്റ് അതും ഞാൻ വിചാരിക്കും ചേഞ്ച് ചെയ്യണമെന്ന് അതായത് ന്യൂഡിലോട്ട് മാറ്റണം എന്ന് വിചാരിക്കും ന്യൂഡ് ഷെയ്ഡ്സ് എനിക്കിഷ്ടമാണ് ലിക്വിഡ് ഇഷ്ടമാണ് അപ്പോൾ അതിലോട്ട് ചെയ്ഞ്ച് ചെയ്യണം എന്നിടയ്ക്കിടയ്ക്ക് വിചാരിക്കും പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡൊന്നും തൃശ്ശൂർ വാങ്ങിക്കാൻ കിട്ടില്ല അത് കൂടുതലും ലുലു മാളിലൊക്കെ അത് അവൈലബിൾ ആയിട്ടുള്ളൂ കൊച്ചി ആ ഭാഗത്തൊക്കെയാണ് അത് കിട്ടുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡിൻ്റെ അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു നോക്കാം എന്നാൽ അപ്പം അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഫുൾ ടൈം ഈ റെഡ് യൂസ് ചെയ്യാതെ കുറച്ച് ന്യൂ ഷെയ്ഡ്സ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ചില അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ ഐലൈനർ കുറേ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതായത് പെൻസിൽ ടൈപ്പ് വരുന്നതും പിന്നെ അല്ലാതെ വരുന്നതും ഒക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നോക്കി പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എൻ്റെ സൺസ്ക്രീനും ആക്ച്വലി കഴിഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സൺസ്ക്രീൻ വാങ്ങിച്ചു ലിപ്സ്റ്റിക് വാങ്ങിച്ചു പിന്നെ ഐ ലൈനറ് വാങ്ങിച്ചു ഐ ലൈനറ് രണ്ടെണ്ണം വാങ്ങിച്ചു കെട്ടോ അത് മമ്മി വാങ്ങിച്ചതാണ് മമ്മി പറഞ്ഞു ഇത് വെറുതെ ഒന്ന് നോക്കിയാലോ ഒന്ന് മമ്മി മുന്നേ യൂസ് ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് അപ്പോൾ മമ്മി എന്താ പറയുക ആലാക്മൻ എന്നൊരു ഐലൈനർ മമ്മി വാങ്ങിച്ചു പിന്നെ ആ ഞാൻ കളറസെൻസിൻ്റെ ഐലൈനറും വാങ്ങിച്ചു കേട്ടോ പിന്നെ ബ്ലഷ് വാങ്ങിച്ചു അപ്പം ബ്ലഷ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ വിചാരിക്കില്ല നമ്മൾ ഇത് മാത്രം വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ടും ഷോപ്പിൽ പോവാം പക്ഷേ നമ്മളത് ഇതും കാണുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് വാങ്ങിച്ചു പോകും അപ്പോൾ ബ്ലഷ് ഞാൻ ആക്ച്വലി ബ്ലഷ് ലിപ്സ്റ്റിക് കൊണ്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഞാൻ ബ്ലഷ് അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ബ്ലഷ് ഇഷ്ടമായി ഇപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇവിടെ ആൻറ്റി തന്നൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ബ്ലഷ് ആക്കി അങ്ങനെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി പിന്നെ ഞാൻ എന്ത്യെന്ന് വച്ചാൽ ആ ബ്ലഷ് എന്തായാലും എൻ്റെ അടുത്ത് ഇല്ലല്ലോ അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് ബ്ലാക്ക് മേഡ് ബ്ലഷ് ആണ് വാങ്ങിച്ചത് നല്ല കേട്ടോ എന്നിട്ട് ആ ചേച്ചി എൻ്റെ താല്പര്യം കൊണ്ട് എനിക്ക് ഇനിയും കുറേ പ്രൊഡക്റ്റ്സ് കാണിച്ചിരുന്നു അപ്പോഴേക്കും എൻ്റെ മമ്മി പറഞ്ഞു മതിയിട്ടാ മതി പോകുന്നത് അത്ര മതി കേട്ടാന്ന് പറഞ്ഞു എന്താണെന്ന് വച്ചാല് നമ്മളിങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ്സ് ഇങ്ങനെ കാണിക്കുന്നത് പോലും നമുക്കത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി നല്ല നല്ലവണ്ണം കൂടും അപ്പോൾ അതുകൊണ്ട് അമ്മി പറഞ്ഞു മതി മതി ഇത്ര മതി ഇന്നത്തേക്ക് ഇത്ര ആയിട്ടുണ്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് മമ്മി പറഞ്ഞു എനിക്ക് ഐലൈനർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വന്നിട്ട് മമ്മി ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതല്ലാട്ടോ വാങ്ങിച്ചത് ബ്ലാക്ക് കവറിങ് വരുന്ന ഐലൈനറാണ് വാങ്ങിച്ചത് ലാക് മേ ആപ്സിലൂട്ടിൻ്റെ അപ്പോൾ മമ്മിക്ക് ഇത് എഴുതിയപ്പോൾ എന്തോ ഇഷ്ടമായില്ല മറ്റേത് അത്രയും ഇഷ്ടമായി അപ്പോൾ അത് നോക്കിയിട്ട് അതാണ് വാങ്ങിച്ചത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഇതാ അവിടുത്തെ ചേച്ചിമാരും മമ്മിയും ഞാനൊക്കെ കൂടി സംസാരിക്കായിരുന്നു സംസാരം പതിവാണ് കേട്ടോ എപ്പോൾ അതിൽ കുറച്ചു നേരം സംസാരിച്ചിട്ടേ പോരള്ളൂ കാരണം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ വർഷങ്ങളായിട്ട് അവരറിയുന്നതാ അപ്പോൾ പിന്നെ അത്രയും കമ്പനിയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നത് അതിപ്പോൾ സ്റ്റാഫ് മാത്രമല്ല കേട്ടോ അവിടുത്തെ ഓണേഴ്സായ ആൻറ്റി അങ്കിളും ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവരായിട്ടും സംസാരിക്കാറൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മളായിട്ട് ഭയങ്കര ക്ലോസാണ് കേട്ടോ പിന്നെ ഇത് മമ്മിയുടെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ദിനൂ ബംഗിളിൻ്റെ വൈഫാണ് കേട്ടോ അത് അപ്പോൾ ആൻറ്റി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മമ്മി എന്താ ദിനൂ ബംഗിളിൻ്റെ ഫ്രണ്ടാണെങ്കിലും മമ്മി ആൻറ്റീനെ ആയിട്ടും ഭയങ്കര ക്ലോസാണ് അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വേണ്ടി പോവാണ് പക്ഷേ നമ്മൾ ബില്ലടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ബില്ലടിച്ചു ഞാൻ സ്ക്രഞ്ചീസ് വാങ്ങിക്കാൻ വിട്ടുപോയി പിന്നെ മമ്മി എന്തോ ക്ലിപ്സോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ മമ്മീനെ കിട്ടില്ല മമ്മി കണ്ടില്ലേ മമ്മിയുടെ കണ്ണ് ഫുള്ള് ആ കമ്മലിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ മമ്മി ഫസ്റ്റ് നോക്കുക അതായിരിക്കും ഞാൻ മെയിൻലി കോസ്മെറ്റിക്സ് എനിക്ക് കമ്മലിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നോക്കിയാൽ പക്ഷെ മമ്മി വേറെ തിരിച്ചാണ് മമ്മി ഇങ്ങനെ കമ്മലിങ്ങനെ നോക്കി നോക്കി നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ കൂടുതൽ സമയം പോകുന്നതും മമ്മി കമ്മൽ നോക്കി 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 നിൽക്കുമ്പോഴാണ് ടൈം കൂടുതലും പോകുന്നത് അപ്പം ഞാനിങ്ങനെ അവിടുത്തെ മിററ് നമുക്ക് ഇങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം മിററിൽ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കും അപ്പോഴേക്കും മമ്മി എന്നെ വിളിക്കും ഏതാ നല്ലതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെന്താ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം പറഞ്ഞാൽ മമ്മി അത് പറയും അത് പോരാന്ന് പിന്നെ എന്തിനാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് അപ്പോൾ മമ്മി ഒരു ടൈമാ എന്നിട്ട് മമ്മി പറയും ആഹ് എന്നിട്ട് അവസാനം മമ്മി ആയുധാലേ പറയുമ്പോ ഞാൻ പിന്നെ മൂളി നല്ലത് മൂളികൊടുക്ക നല്ല എന്ന് പറയും കാരണം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ എന്നോട് സെലക്ട് നമ്മളെ സെലക്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ സെലക്ട് ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഇഷ്ടാവും ചെയ്യില്ല ഏറെ ഒന്ന് മമ്മി മമ്മീ എന്ന് പറയും പിന്നെ എന്തിനും നമ്മൾ വിളിക്കണേ എന്നിട്ട് മമ്മി എന്നെ ആയത് കൊള്ളാലേ സംഭവം സെറ്റായാലേ പറയുമ്പോൾ ഞാൻ ആമ ഇങ്ങനെ മൂളി മൂളികൊടുക്കും ആ ഭംഗിട്ട് ഭംഗിട്ട് ഇട്ടോ പറയും അയ്യോ മമ്മിയുടെ കഥ അങ്ങനെയൊക്കെയാണ് അപ്പോ കമ്മൽ വാങ്ങിച്ചു പിന്നെ സ്ക്രഞ്ചസ് നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണ് ഫുള്ള് അപ്പോഴും മിററിലോട്ടാ അപ്പൊ അങ്ങനെതാ എല്ലാം വാങ്ങിച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടി നോക്കുകയാണ് പാവൻ ചേട്ടനാണ് ആ ചേട്ടൻ ആ ചേട്ടൻ എന്തായാലും നല്ല ക്ഷമയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം കുറെ പ്രാവശ്യം നമ്മൾ ബില്ലടിക്കാൻ കൊണ്ടുപോയിട്ടോ അതായത് മറക്കുക ബില്ലടിച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരുമോ അയ്യോ അതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ബില്ലടിച്ചു പിന്നെന്താ പിന്നെന്താ പറയല്ലേ ആ പിന്നുള്ളൊരു വിറ്റെന്താന്ന് വെച്ചാല് ഇതിന്റെ ലാസ്റ്റ് ഞാൻ വീടുകളിൽ ഇത് ആഡ് എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയില്ലോ ഞാൻ നമ്മുടെ സാധനം വാങ്ങിച്ചിട്ടത് അവിടെ തന്നെ വെച്ചിട്ട് എടുക്കാൻ അത് വിട്ടുപോയി രണ്ട് മൂന്ന് കവറുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു കവറ് അവിടെ വെച്ചു അപ്പൊ അവിടെ ശേ അപ്പൊ ഇവിടെ കൊറേ നല്ല സ്ക്രഞ്ചസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്തു പിന്നെ മമ്മി എന്തോ ബണ്ണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ടും മമ്മി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാവം എന്റെ മമ്മിക്ക് അത് എത്തണില്ല എന്നിട്ട് അവിടുത്തെ ചേട്ടനെ കൊണ്ട് അത് ഇടിപ്പിച്ചു എന്റെ മമ്മി അപ്പോൾ ഇത് അവിടുത്തെ കോസ്മെറ്റിക്സിൻ്റെ ചേച്ചിയാണ് പക്ഷെ അവിടുത്തെ ചേച്ചിമാർക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവർ കോസ്മെറ്റിക്സിന്റെ സെക്ഷനിലാണെന്ന് വെച്ചാൽ അവർ അത് മാത്രമേ കാണിക്കുള്ളൂ ഒന്നും ഇല്ല അവരിങ്ങനെ നമ്മളെ കണ്ട എല്ലാവർക്കും വരും അപ്പോൾ എന്നിട്ട് മമ്മിക്കിങ്ങനെ ആ ചേച്ചീസ് ക്രഞ്ചീസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ശരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടേ അപ്പോൾ മമ്മി മമ്മി ഇത് ആക്ച്വലി എന്തിനാണ് വാങ്ങിച്ചത് ക്രഞ്ചീസ് ആയിട്ട് യൂസ് ചെയ്യാനാണ് വാങ്ങിച്ചത് അത് ബണ്ണായിട്ടാ ബണ്ണായിട്ടാണ് ആ അപ്പോൾ മമ്മി അത് ബണ്ണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെയറിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് ഏഹ് മമ്മി അങ്ങനത്തെയൊന്നും ഇടില്ലാട്ടോ മമ്മിക്ക് അത് നല്ല സാധനങ്ങളൊന്നും പിടിക്കില്ല അപ്പോ അപ്പൊ മമ്മി അങ്ങനത്തെ ഒന്നും ഇടില്ല അപ്പൊ എന്നിട്ട് മമ്മി മറ്റേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാരം ആർ ഡി എക്സ് മൂവിയില് ആക്ട്രസ് ഹെയർ ചുറ്റിയിരുന്നൊരു സംഭവം ഇല്ലേ എന്താ അതിന്റെ പേരൊന്നും എനിക്കറിയില്ലാട്ടോ ആ സംഭവം ആ സംഭവം മമ്മി ഫാഷൻ വേണ്ടിയിട്ട് മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ മമ്മി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നേ വരെ മമ്മി അത് മുടിയിലിട്ടു ഞാൻ കണ്ടിട്ടില്ല വെറുതെ ഞാൻ കണ്ടിട്ടില്ലല്ലോ മമ്മി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര ഞാൻ കണ്ടിട്ടില്ല ആട്ടോ അപ്പൊ മമ്മി അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ അമ്മക്ക് അത് ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നെ മമ്മി അത് സ്ക്രാഞ്ചീസ് പോലെ ബണ്ണ് വാങ്ങിച്ചതിട്ട് നോക്കുന്നുണ്ട് പിന്നെ മമ്മി പറഞ്ഞു ഏ എനിക്ക് സ്ക്രാഞ്ചീസ് ഒന്നും സെറ്റാവില എനിക്കത് ഇഷ്ടൊക്കെ പറഞ്ഞുട്ട കയ്യിലിട്ട് നോക്കിയിട്ട് പിന്നെന്താ ഹാ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതെ കുറ്റം പറിച്ചിലൊക്കെ കഴിഞ്ഞ വിഷമായ ഞാൻ പോവാട എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടത്തെ സ്റ്റാഫ് കാണുമ്പോൾ പാവം പാവം തോന്നൂട്ടോ കാരണം എന്താ അറിയോ അവിടെ ഉള്ളത് മുഴുവൻ അവർ കാണിച്ചു തരും അപ്പം സ്ക്രഞ്ചീസ് എന്തൊക്കെ അവിടെ ഉണ്ടോ അത് ഫുള്ള് കാണിച്ച് തരും കേട്ടോ നമ്മളെടുത്ത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ പാവം തോന്നും കാരണം ഫുള്ള് കാണിച്ചു തരും അവിടെ എന്തൊക്കെ പുതിയത് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒക്കെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് അവർക്ക് അറിയാം എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ ഇഷ്ടം അപ്പോൾ അതൊക്കെ പുതിയ സ്റ്റോക്ക് ഇങ്ങനെ വരുമ്പോൾ വരുമ്പോൾ കാണിച്ചുതരും കേട്ടോ അപ്പം ഞാനും രണ്ട് സ്ക്രഞ്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്താ ആ ഫാൻസി ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ സ്ക്രഞ്ചീസ് രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കാറുണ്ട് ഇഷ്ടപ്പെട്ടതാണ് സ്ക്രഞ്ചസ് അറിയാമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് എന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്ക്രഞ്ചസും വാച്ചും പിന്നെ റിങ്സും ഉണ്ടെങ്കിൽ അത് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ വേറെ ഒന്നും ഞാനങ്ങനെ വളകളൊക്കെ ഞാൻ യൂസ് കാരണം എനിക്ക് എനിക്കിഷ്ടമല്ല അതൊന്നും വല്ല ആയിട്ട് വല്ല ഷൂട്ടോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ വളകളൊന്നും ഞാൻ ഇടാറില്ല പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകണം കാരണം സജീഷ് മാഷ്ക്ക് അങ്ങനെയൊക്കെ ഇട്ട് വരുന്നത് ഇഷ്ടം സ്ക്രാന്ജീസ് കണ്ടിട്ട് മാഷ് ഉണ്ടാകുന്ന ചീത്ത പറഞ്ഞു ഒരു അച്ഛരി അച്ഛനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ കയ്യിൽ ഇങ്ങനെ മുദ്രാസ് കാണിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല വള തന്നെയാണ് നല്ലത് മാഷ്ക്ക് അത ഇഷ്ടം മാഷ് പറയും വളയിടും വളയിട സ്ക്രൻജീസും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ വേണ്ടാന്ന് അറിയിട്ടോ പിന്നെ അതേപോലെ തന്നെ മാഷ്ക്ക് ഇങ്ങനെ ജിമിക് കമ്മല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്നതും മാഷിക്ക് ഇഷ്ടം പക്ക ട്രഡീഷണൽ ആയിട്ട് ഡാൻസ് ക്ലാസ് വരുമ്പോട്ടോ അല്ലെങ്കിൽ മാഷ്ക്ക് ഭയങ്കര മോഡേൺ ആയിട്ട് അതൊക്കെ ഇഷ്ടം ഡാൻസ് ക്ലാസ് വരുമ്പോൾ മാഷി എപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ണെഴുതി പോകുന്നതൊക്കെ ഇഷ്ടം അപ്പൊ ചെല പിള്ളേർ കണ്ണ് എഴുതിയില്ലെങ്കിൽ എന്താ അറിയും ഇത് കണ്ണൊക്കെ എഴുതി വന്നൂടെന്നൊക്കെ ചോദിട്ടാ അപ്പൊ അങ്ങനെതാ ഒരു പേർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെതാ നമ്മള് ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്ത് വാങ്ങിക്കാണ് എന്റെ മമ്മി വീണ്ടും കമ്മലിന്റെ സെക്ഷനിലേക്ക് എന്നെ വീണ്ടും പോയി തോന്നലെട്ടോ ഞാൻ പറഞ്ഞില്ല എന്റെ മമ്മിക്ക് കമ്മല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അതിങ്ങനെ കുറേ നോക്കും അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് മമ്മിക്ക് ഇങ്ങനെ മമ്മിക്ക് എങ്ങനത്തെ കമ്മലാകുമ്പോ ഇഷ്ടം ആണോ ഇഷ്ടം ആണോ ഇഷ്ടം ഹാങ്ങിങ്ങും ഇഷ്ടം ഇഷ്ടാ ചെറുത് ചെറു നല്ല ചെറുത് ഇഷ്ടം മമ്മിയുടെ കാതിൽ അടുക്കുന്നില്ല അങ്ങനത്തെ ചെറുതല്ല അത് വലിയ സ്റ്റെഡുകൾ ഇഷ്ടം മമ്മിക്ക് കോസ്മെറ്റിക്സ് ഇഷ്ടാ കോസ്മെറ്റിക്സ് വലിയ താല്പര്യമില്ലേ അതെന്താ കമ്മൽ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം മമ്മിക്കിവിടെ അത്യാവശ്യം കമ്മലിങ്ങനെ സ്റ്റോക്കൊക്കെ ഉണ്ട് അതായത് കമ്മലിൻ്റെ കളക്ഷൻസ് മമ്മിക്ക് അത്യാവശ്യം ഉണ്ട് മമ്മിക്ക് അങ്ങനെ ഓരോരോ ടോപ്പിനനുസരിച്ച് മാറ്റി മാറ്റി മാറ്റിയിടാനാണ് ഇഷ്ടം അതെന്താ കമ്മലിനോട് മാത്രം ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം അതെന്താണെന്ന് ചോദിച്ചറിയില്ല ആദ്യമേ അങ്ങനെയായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നേ കമ്മല് ഡ്രസ്സിന് മാച്ചായി കമ്മലിടും പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ ഡ്രസ്സ് ഫുള്ള് അങ്ങനെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കമ്മലില്ല പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ബ്ലൂ കളർ ആണെങ്കിൽ ബ്ലൂ കളർ കമ്മലേ ഇടുള്ളൂ അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് രണ്ടാമത്തെ പ്രാവശ്യം ബില്ലടിച്ച് കഴിഞ്ഞു പിന്നെ ഇതാണ് എൻ്റെ നന്ദുചേട്ടൻ നന്ദുചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ എന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സ് ഒട്ടേ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് കേട്ടോ അവിടെ എനിക്ക് നന്ദുചേട്ടനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ആ നന്ദുചേട്ടൻ അപ്പോഴും അതേപോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അതാ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് വരുമ്പോൾ സാധാരണ ഇങ്ങനെ ഫോണടിച്ച് രണ്ട് ചീത്ത വിളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മമ്മിയുടെ വൈറ്റ് ഷോളോ ഒന്നും കൂടി വേറെ ഷോപ്പിൽ നോക്കാൻ വേണ്ടി കയറി മമ്മി വിചാരിക്കുന്ന സംഭവം കിട്ടിയില്ല മമ്മി ഇങ്ങനെ എന്താന്ന് വെച്ചാൽ കട മാറി 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 കുറേ നടക്കും അപ്പോൾ മമ്മിക്ക് കിട്ടണ വരെ മമ്മി അങ്ങനെയാണ് ഞാനും എനിക്ക് ഏകദേശം ആ സ്വഭാവമാണ് കേട്ടോ ഞാനും അങ്ങനെ തന്നെയാണ് കിട്ടുന്ന വരെ നമ്മളിങ്ങനെ കുറേ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കും അപ്പൊ അങ്ങനെ അവസാനം മമ്മി ഇവിടെ നിന്ന് ഷോള് വാങ്ങിക്കാണോ ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണോ വാങ്ങിച്ചെ അത് വേറെ ഷോപ്പിൽ പോയോ ഏതോ ഇവിടെ തന്നെയല്ലേ വാങ്ങിച്ചേ ആണോ ആ ഇവിടെ ആ അപ്പൊ മമ്മി ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അപ്പൊ മമ്മി മെറ്റീരിയൽ ആണോ മാഡം ഉദ്ദേശിച്ചത് യെസ് ഓക്കേ അപ്പൊ മമ്മി അങ്ങനെ ഷോൾ വാങ്ങിച്ചു അപ്പൊ മമ്മി എന്താ വൈറ്റ് ഷോൾ വാങ്ങിക്കാനുള്ള കാരണം മമ്മി ഒരു ബ്ലൂ ബ്ലൂ ടോപ്പിന്റെ വൈറ്റ് വരുന്ന പ്രിന്റ് ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് പ്ലെയിൻ ഷോൾ വാങ്ങിച്ചത് അല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത് പിന്നെ പറയണ്ടല്ലോ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ദാഹം കൂടുതലാണ് അതുമാത്രല്ല ഫുഡായാലും പുറത്തുനിന്ന് കഴിച്ചാൽ അത്രയും സന്തോഷം എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ പറഞ്ഞു എനിക്ക് ഷെയ്ക്ക് സിറ്റി കയറിയിട്ട് എനിക്ക് ഷെയ്ക്കും നഗറ്റ്സും വാങ്ങി തരുമോ ചോദിച്ചിട്ട് അങ്ങനെ കയറി എൻ്റെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഈ ഷോപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെയാണ് ടൗണിൽ വരുമ്പോൾ കൂടുതലും കയറാറുള്ളത് അപ്പോൾ നഗറ്റ്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണെന്നുള്ള കാര്യം അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാൻ കൂടുതലും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് കുടിക്കാൻ കയറുമ്പോൾ ഞാൻ നഗറ്റ്സ് കഴിക്കാൻ എനിക്കത് ഇഷ്ടമാണ് അപ്പം ഞാൻ ആക്ച്വലി മെയിനായിട്ട് കയറിയത് ഈ നഗച്ചു കഴിക്കാനോ പിന്നെ എന്തെങ്കിലും ഷെയ്ക്ക് അമ്മയായാലും ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ തിക്കാനോട് പറഞ്ഞു വൈഡി ഒരു പുതിയ സംഭവം ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നീ അതെനിക്കൊരു കൊളാബ് പോലെ എടുക്കുവോ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അതെനിക്ക് ആൾ തന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ പോലെ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയാട്ടോ അത് പക്ഷെ ഒരു കാര്യമുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ എന്താ പറയുക ഒരൊറ്റ ആൾക്ക് മാത്രമായിട്ട് കുടിക്കാൻ പറ്റുന്നതല്ല ഒരു നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം തീരും അപ്പൊ ഞാനും അമ്മയും കുടിച്ചിട്ട് അത് വേഗം തീർന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് തീർത്തു അപ്പോൾ ആ ഒരു മൂന്ന് പേർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സ് കൂടിട്ടോ അല്ലെങ്കിൽ കോളേജ് മെയ്റ്റ്സ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് പേർക്കൊക്കെ ആയിട്ട് അത് പക്കായിരിക്കും ഇതാണ് സംഭവം കേട്ടോ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇതും ഞാൻ ഫുള്ള് തീർക്കുന്നു പക്ഷേ കഴിച്ചു വരുമ്പോണ്ടല്ലോ അയ്യോ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക ചിലപ്പോൾ മടുപ്പ് ഫീൽ ചെയ്യും പക്ഷെ കുറച്ചും കുറച്ച് പേരും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് എന്താ പറയുക ഫുള്ള് കാലിയാക്കാം പിന്നൊരു കാര്യമുണ്ട് ഒറ്റയ്ക്ക് കുടിക്കണവരും ഉണ്ടാവും കേട്ടോ പക്ഷെ എനിക്കും മമ്മിക്കത് പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കുടിക്കില്ല മമ്മിക്കും പറ്റില്ല അപ്പം നമ്മളങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കുടിച്ചത് അപ്പം അങ്ങനെ ഇത് ആദ്യത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ പാർട്ട് വണ്ണിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീര വാങ്ങിക്കാൻ വേണ്ടി കയറി ചീര എനിക്ക് എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് ചീര ഉപ്പേരി ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെ മുട്ട മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം ചിര മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാതെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ പിന്നെ നമ്മൾ സ്ഥിരം പെട്രോൾ അടിക്കുന്ന പമ്പാണ് ഇവിടുത്തെ ചേട്ടന്മാർ നല്ല കമ്പനിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഉണ്ട് ഞാൻ ഹായ് കാണിക്കാൻ പറയുമ്പോൾ ചേട്ടൻ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവർക്കറിയാം അവർ വ്ലോഗ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെയൊക്കെ അറിയാം കേട്ടോ അവർക്ക് അപ്പോൾ അവർ ചിരിക്കുകയാണത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ട് ചിരിക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ലേറ്റ് ആകുമ്പോൾ മമ്മിയായിരിക്കും കൊണ്ടാക്കാം അപ്പം ഇങ്ങനെ പമ്പിൽ കയറുമ്പോൾ അവരിങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പരിചയമായതാണ് പിന്നെ അവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയി മാറി ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പൊക്കി പറയുന്നതല്ലാതെ അവരോട് നിങ്ങളാരെങ്കിലും ആ പമ്പിൽ പോകുമ്പോൾ നേരിട്ട് ചോദിച്ചോക്കാം എന്നെ കുറിച്ച് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ടാറ്റയ്ക്ക് തന്നിട്ട് എന്നെ വിട്ടു അപ്പോൾ ഇത്രയല്ലോ നമ്മുടെ വീഡിയോ വേറെ ഒന്നും ഇല്ല പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മിഡ് ആൻസർ തേഴ്സൺ സൈനിങ് ഗുഡ് ബൈ ഉമ്മ